ഈശോ മിഷി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ വേദപാഠ ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ പാഠഭാഗത്ത് മനസാക്ഷി രൂപീകരണത്തെക്കുറിച്ചാണ് നാം പഠിച്ചത് ദൈവത്തിൻ്റെ സ്വരമാണ് മനസാക്ഷി നന്മയുടെ പ്രചോദനങ്ങൾ നൽകി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന ശക്തമായ ആന്തരിക ആഹ്വാനമാണ് മനസാക്ഷി ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വാസമാണ് മനസാക്ഷിയുടെ അടിസ്ഥാനം അതിനാൽ ഓരോ വിശ്വാസിയും തങ്ങളുടെ വിശ്വാസ സത്യങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം മനസ്സാക്ഷിയെ രൂപപ്പെടുത്താൻ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് തിന്മയെ ഉപേക്ഷിക്കാനും നന്മയ്ക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാനും നമുക്ക് സാധിക്കണം ഇതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി നാം എപ്പോഴും പ്രാർത്ഥിക്കണം ശരിയായ മനസ്സാക്ഷി രൂപീകരണം നടന്നു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി ആത്മശോധന ചെയ്യുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നു ഇതൊക്കെയാണ് കഴിഞ്ഞ പാഠഭാഗത്ത് നാം പഠിച്ചത് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് പതിനഞ്ചാമത്തെ പാഠമാണ് സുവിശേഷ ഭാഗ്യങ്ങൾ ഭാഗ്യം എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും നല്ല കാര്യങ്ങളെപ്പറ്റി പറയാനാണ് നാം ഉപയോഗിക്കാറ് ഇപ്പോൾ ആർക്കെങ്കിലും ലോട്ടറി അടിച്ചാൽ നമ്മൾ പറയൂലേ ഓ അവൻ്റെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് പ്രത്യേകമായിട്ട് പാട്ട് പാടാനോ പടം വരയ്ക്കാനോ എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഓ അവിടേക്കൊരു ഭാഗ്യം എന്താ ഇന്നും നാം കാണാൻ പോകുന്നതോ സുവിശേഷ ഭാഗ്യങ്ങളെക്കുറിച്ച് ഈശോയുടെ ജീതത്തെക്കുറിച്ച് നാം കൂടുതൽ മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ് മക്കളെ എവിടെ നിന്നാണ് സുവിശേഷങ്ങളിൽ നിന്ന് നാല് സുവിശേഷങ്ങളിലുമായിട്ട് ഈശോയുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും വിവരിച്ചിട്ടുണ്ട് നമ്മുടെ പാഠഭാഗത്തിൻ്റെ ആരംഭത്തിൽ വളരെ മനോഹരമായൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയാലറിയാം ഈശോ ഒരു മലമുകളിലിരിക്കുന്നു ചുറ്റും ജനങ്ങളുമുണ്ട് ഈശോടെ എന്താ ചെയ്യുന്നത് ഈശോ ജനങ്ങളെ പഠിപ്പിക്കുന്നു ജനക്കൂട്ടം വളരെ ശ്രദ്ധാപൂർവ്വം കേട്ടിരിക്കുന്നു മലമുകളിൽ പ്രാർത്ഥിക്കാനും പഠിപ്പിക്കാനുമൊക്കെ ഈശോ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു സുവിശേഷങ്ങളിൽ പല ഭാഗത്തും നമുക്കിത് കാണുവാനായിട്ട് സാധിക്കും ഈശോ മിശിഹായുടെ വിസഹാരഹസ്യങ്ങളിൽ രണ്ട് സുപ്രധാന സംഭവങ്ങൾ അരങ്ങേറിയത് രണ്ട് മലകളിലാണ് ഒന്ന് മലയിലെ പ്രസംഗം രണ്ടാമത്തേത് കാൽവരിമല ഈശോയുടെ പ്രബോധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മലയിലെ പ്രസംഗം ഈശോ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെയും രത്ന ചുരുക്കമാണ് മലയിലെ പ്രസംഗം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലായിട്ടാണ് മലയിലെ പ്രസംഗം നാം കാണുന്നത് ഒരു യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ ആരാണെന്നും അവൻ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്നും അങ്ങനെ ജീവിക്കുമ്പോൾ അവന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നും മലയിലെ പ്രസംഗത്തിൽ ഈശോ വിശദമായിട്ട് പഠിപ്പിച്ചു ഈശോയുടെ മലയിലെ പ്രസംഗത്തിൻ്റെ സാരാംശമാണ് സുവിശേഷ ഭാഗ്യങ്ങൾ അഥവാ സൗഭാഗ്യങ്ങൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യശിഷ്യൻ നേടുന്ന എട്ട് സൗഭാഗ്യങ്ങളെക്കുറിച്ചാണ് ഈശോ ഇവിടെ പറയുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സുവിശേഷ ഭാഗ്യങ്ങളിൽ ഒന്നാമത്തേത് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ എന്താണ് ഒന്നുമില്ലാത്ത അവസ്ഥ ഒന്നുമില്ലാത്ത കഷ്ടതകൾ നിറഞ്ഞ ഈ അവസ്ഥയിൽ താം ആരിലാശ്രയിക്കുന്നത് ദൈവത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല മുപ്പത്തിനാലാം സങ്കീർത്തനം പറയുന്നു എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിക്കുകയും ചെയ്തു നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ പല വിധത്തിലുള്ള ദാരിദ്ര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അടിമത്തം അനുഭവിക്കുന്ന ഒരുവൻ്റെ ദാരിദ്ര്യം എന്താണ് അവൻ്റെ അടിമത്തമാണ് അവൻ എന്തിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് അവൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇതുപോലെ അടിച്ചമർത്തപ്പെട്ടവരുടെ ദാരിദ്ര്യം സമ്പത്തില്ലാത്തവരുടെ ദാരിദ്ര്യം സ്ഥാനമാനങ്ങളില്ലാത്തവരുടെ ദാരിദ്ര്യം ഇങ്ങനെ പല വിധത്തിലുള്ള ദാരിദ്ര്യം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ ദാരിദ്ര്യമെല്ലാം ഭൗതിക തലത്തിലുള്ളതാണ് ഈശോയുടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഈശോ ആത്മാവിൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ആത്മാവിനെ സമ്പന്നമാക്കാനായിട്ട് ആർക്കാ മക്കളെ സാധിക്കുന്നത് ആർക്കാ ദൈവത്തിന് ദൈവത്തിന് മാത്രമേ നമ്മുടെ ആത്മാവിനെ സമ്പന്നമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രിയ കുഞ്ഞുങ്ങളെ നമുക്കും പറയാൻ സാധിക്കണം എൻ്റെ ഈശോയെ ഈ ലോകത്തിലെ ഭൗതിക സമ്പത്തിനേക്കാളെല്ലാം ഉപരിയായിട്ട് നിന്നിൽ സമ്പന്നനായിരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഈശോയെ നീയാണെൻ്റെ ധനം നീയാണെൻ്റെ എല്ലാം നീയാണെൻ്റെ ആശ്രയം നിന്നിൽ സമ്പന്നനായിരിക്കുന്നതാണ് ശരിയായ ഭാഗ്യം അപ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം എൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് ദൈവത്തിൽ ആശ്രയിച്ച് നാം എപ്പോഴും പ്രാർത്ഥിക്കണം സുവിശേഷ ഭാഗ്യങ്ങളിൽ രണ്ടാമത്തേത് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും ഈ സുവിശേഷ ഭാഗ്യത്തിൽ കർത്താവ് പറയുന്നു തീവ്ര ദുഃഖത്തോടെ കർത്താവിനെ വിളിച്ച് കരയുന്നവർ ഭാഗ്യവാന്മാർ അവർ ആശ്വസിപ്പിക്കപ്പെടും എന്തിനെക്കുറിച്ചാണ് മക്കളെ നാം തീവ്ര ദുഃഖത്തോടെ വിളിച്ച് കരയേണ്ടത് എന്തിനെക്കുറിച്ചാണ് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ലോകായുടെ സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെ ഉപമയിൽ ഫരീസയനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഫരിസയൻ ദേവാലയത്തിൻ്റെ മുന്നിൽ ചെന്നതുകൊണ്ട് താൻ ചെയ്ത മേന്മകളെപ്പറ്റി പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവമേ ഞാൻ ഈ ചുങ്കക്കാരനെ പോലൊന്നും അല്ലാട്ടോ ഞാൻ ആഴ്ചയിൽ രണ്ട് വട്ടം ഉപവസിക്കുന്നു ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു അതേസമയം ആ ചുങ്കക്കാരനോ ദൈവസന്നിധിയിലേക്ക് കണകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ച് നിരവളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ എന്ന് മാറത്തടിച്ച് നിരവളിച്ചുകൊണ്ടുള്ള ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ആ ഫരിസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ആ ചുങ്കക്കാരൻ ഭവനത്തിലേക്ക് മടങ്ങി എന്നാണ് ഉപമയിൽ പറയുന്നത് കുഞ്ഞുങ്ങളെ ഇതുപോലെ നമ്മുടെ വിശുദ്ധമായ ജീവിതത്തിന് തടസ്സമാകുന്ന പാപങ്ങളെ ഓർത്ത് നാം പശ്ചാത്തപിക്കണം വന്നു പോയിട്ടുള്ള വീഴ്ചകളെ ചൊല്ലി ദൈവത്തിനു മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല ആപത്തൊന്നാം സങ്കീർത്തനം പറയുന്നു അനുദിക്കുന്ന ഹൃദയത്തെ ദൈവം ഒരിക്കലും രസിക്കുകയില്ല സുവിശേഷ ഭാഗ്യങ്ങളിൽ മൂന്നാമത്തേത് ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും ശാന്തത എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഗുണമാണ് ഇല്ലേ ശാന്തതയോടെയുള്ള പെരുമാറ്റം എല്ലാവരെയും ആകർഷിക്കുന്നു ഈ ദേഷ്യ അഹങ്കാരമൊക്കെ നമുക്കിഷ്ടമാണോ ഒരിക്കലുമില്ല അങ്ങനെയുള്ളവരെയൊക്കെ നാം മാറ്റി നിർത്താറ പതിവ് നമുക്ക് ദേഷ്യവും പോബൊക്കെ വരും ആ സമയത്തൊക്കെ ക്ഷമ കൈവിടിയാതിരിക്കുക ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കളോ അധ്യാപകരോ ഒക്കെ നമ്മെ സ്നേഹപൂർവ്വം ശാസിക്കുമ്പോൾ അത് ക്ഷമയോടെ കേൾക്കുക എപ്പോഴും എല്ലാവരോടും ശാന്തമായിട്ട് പെരുമാറാനായിട്ട് പരിശീലിക്കുക സുവിശേഷ ഭാഗ്യങ്ങളിൽ നാലാമത്തേത് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും വിശപ്പൻ ദാഹവും വളരെ തീക്ഷ്ണേറിയ അനുഭവങ്ങളാണ് അത് നമുക്ക് സഹിക്കാൻ പറ്റുമക്കളെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ ദിവസങ്ങളായി പട്ടിണി കിടക്കുന്നവൻ ആഹാരത്തിന് വേണ്ടിയിട്ടും ദാഹിക്കുന്നവൻ ജലത്തിന് വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്നത് പോലെ നീതിക്ക് വേണ്ടി നമുക്ക് വിശക്കുകയും ദാഹിക്കുകയും വേണം നാം ഇപ്പോഴും നീതിയുടെയും ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും ഭാഗത്ത് നിലകൊള്ളണം നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സഹനങ്ങളൊക്കെ ഉണ്ടാകാം എത്ര സഹനങ്ങളുണ്ടായാലും നീതിബോധം കൈവിടാതിരിക്കുക നമ്മുടെ സമൂഹത്തിൽ നീതി ലഭിക്കാത്ത ഒട്ടേറെ ആളുകളുണ്ട് അവർക്ക് ശരിയായിട്ടുള്ളതും നന്മയായിട്ടുള്ളതുമായ കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കുക എപ്പോഴും നീതിയോടെ പ്രവർത്തിക്കാനായിട്ട് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക സുവിശേഷ ഭാഗ്യങ്ങളിൽ അഞ്ചാമത്തേത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ദൈവവും ദൈവപുത്രനും കാരുണ്യത്തിൻ്റെ മൂർത്തിഭാവങ്ങളാണെന്നും ദൈവമക്കളായ നാം കരുണയിൽ വളരണമെന്നും വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് കരുണ വേണമെങ്കിൽ നാം എന്ത് ചെയ്യണം നാം മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കണം കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച വിശുദ്ധനായ ഫാദർ ഡാമിയനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും വെറുക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് അവഗണിക്കപ്പെട്ട് കുഷ്ഠരോഗികളിൽ ഈശോയുടെ തിരുമുഖം ദർശിച്ച് അവരെ ശുശ്രൂഷിച്ച് അവരിലേക്ക് കാരുണ്യം നിറച്ചൊഴുക്കിയ വിശുദ്ധനായിരുന്നു ഫാദർ ഡാമിയൻ മക്കളെ നമുക്കും എപ്പോഴും എല്ലാവരോടും കാരുണ്യത്തോടെ പെരുമാറാം അതിന് ഫലം വളരെ വലുതായിരിക്കും കാരുണ്യത്തോടെ പെരുമാറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കുന്നു സുവിശേഷ ഭാഗ്യങ്ങളിൽ ആറാമത്തേത് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ദൈവം പരമപരിശുദ്ധമാകുന്നു അതുകൊണ്ട് വിശുദ്ധമായ കണ്ണുകൾ കൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ദൈവം എല്ലായ്പ്പോഴും നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്നുണ്ട് പക്ഷേ അവിടത്തെ കാണത്തക്ക വിധം പരിശുദ്ധമായ കണ്ണുകൾ കൊണ്ടല്ല നാം അവിടുത്തെ അന്വേഷിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ നാം വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം ദേഷ്യം കോപം അസൂയ കലഹചിന്ത ഈ വികാരങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കരുത് ഇതൊക്കെ നമ്മുടെ ഹൃദയവിശുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ ഹൃദയത്തെ എങ്ങനെയാണ് നാം വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് നല്ല ആളുകളുമായി കൂട്ടുകൂടുക നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നല്ല നല്ല ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ നിറയും ഉദാഹരണത്തിന് വിശുദ്ധരുടെയൊക്കെ ജീവചരിത്രം നമുക്ക് വായിക്കാം ദൈവഭക്തി കരുണ സഹോദര സ്നേഹം തുടങ്ങിയ വികാരങ്ങളെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക ഇങ്ങനെ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിച്ച് ദൈ അതിനെ ദൈവത്തിൻ്റെ വാസയോഗ്യമാക്കി ആശ്രയിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം ഏഴാമത്തെ സുവിശേഷ ഭാഗ്യം സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും ഈശോയുടെ ജനനം അറിയിച്ചുകൊണ്ട് മാലഘന്മാർ എന്താ മക്കളെ പാടിയത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന് മനസ്സുള്ളവർക്ക് സമാധാനം ഉയർത്തെഴുന്നിട്ട് ഈശോ ശിഷ്യന്മാരെ കണ്ടപ്പോൾ ആശംസിച്ചതും നിങ്ങൾക്ക് സമാധാനം എന്നായിരുന്നു െല്ലാവരും ആഗ്രഹിക്കുന്ന നന്മയാണ് സമാധാനം സമാധാനത്തിൻ്റെ പാതയിലല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സന്തോഷവും സുഖവും കിട്ടുകയില്ല സമാധാനത്തിന് നോബൽ സമ്മാനം നൽകി ലോകം ആദരിച്ച വിശുദ്ധിയാണ് മദർ തെരേസ മദർ തെരേസ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ് സമാധാനം ഒരു ചെറു പുഞ്ചിരിയിൽ നിന്ന് ആരംഭിക്കുന്നു നിങ്ങൾ ആരെങ്കിലും നോക്കി ഒന്ന് സ്നേഹത്തോടെ പുഞ്ചിരിച്ചാൽ അവിടെ സമാധാനമുണ്ട് സമാധാനപ്രിയർ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നവരായിരിക്കും നിങ്ങളുടെ കൂട്ടുകാരെ ഇപ്പോൾ കൂടുക നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അത് നോക്കിക്കാണവേണ്ടത് ഒരിക്കലുമല്ല അവർ രണ്ടുപേരെയും വിളിച്ചു വരുത്തി അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് അവരെ രമ്യതയിലാക്കി അവിടെ സമാധാനം സ്ഥാപിക്കണം എങ്കിൽ മാത്രമേ ദൈവപുത്രന്മാരെന്ന സ്ഥാനത്തേക്ക് നാം ഉയർത്തപ്പെടുകയുള്ളൂ അപ്പം നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം സമാധാനത്തിൻ്റെ പ്രചാരകരാകാനായിട്ട് ശ്രദ്ധിക്കുക എട്ടാമത്തെ സുവിശേഷ ഭാഗ്യം നീതിക്ക് വേണ്ടി പീഡനം ഏൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി പീഡനമേൽക്കുന്നവരെ കാത്തിരിക്കുന്ന സൗഭാഗ്യത്തെക്കുറിച്ചാണ് ഈശോ ഇവിടെ പറയുന്നത് സിസ്റ്റർ റാണി മരിയ നമുക്കെല്ലാവർക്കും അറിയാം ആരാ സിസ്റ്റർ റാണി മരിയ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയാണ് സിസ്റ്റർ റാണി മരിയ സിസ്റ്റർ എന്താണ് ചെയ്തത് അക്ഷരജ്ഞാനം പോലുമില്ലാത്ത തീരെ പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ അവരുടെ നീതിക്കായിട്ട് സിസ്റ്റർ പ്രവർത്തിച്ചു അവരുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനായിട്ട് സിസ്റ്റർ യജ്നിച്ചു അവരെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ സിസ്റ്റർ ശബ്ദമുയർത്തി ഇവിടെ ദൈവനീതിക്കായിട്ട് സിസ്റ്റർ പ്രവർത്തിച്ചപ്പോൾ സിസ്റ്റർക്ക് സിസ്റ്ററുടെ ജീവൻ തന്നെ നഷ്ടമായി ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നവർ ക്രിസ്തുവിൻ്റെ പാത തന്നെയാണ് പിന്തുടരുന്നത് പ്രിയ കുഞ്ഞുങ്ങളെ നമുക്കും പറയാൻ സാധിക്കണം എൻ്റെ ഈശോയെ നിന്നെ പ്രതി മറ്റുള്ളവരിൽ നിന്ന് പീഡനങ്ങളും പരിഹാസങ്ങളൊക്കെ ഏൽക്കേണ്ടി വരുമ്പോൾ അത് കുരിശനെ പോരായ്മ നികത്തുന്നു എന്ന് സന്തോഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നിങ്ങൾക്ക് രണ്ട് ആക്ടിവിറ്റി ഉണ്ട് ഈശോയുടെ മലയിലെ പ്രസംഗം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലായിട്ടാണ് നാം കാണുന്നത് ഇതിൽ അഞ്ചാമത്തെ അധ്യായം വായിച്ച് ധ്യാനിക്കുക രണ്ടാമത്തെ ആക്ടിവിറ്റി നിങ്ങൾ എട്ട് ഇതളുള്ള ഒരു പൂവിൻ്റെ ചിത്രം വരയ്ക്കുക ഓരോ ഇതളിലും ഓരോ സുവിശേഷ ഭാഗ്യം എഴുതി വയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ റൂമിൻ്റെ ചുമരിലൊക്കെ ഒട്ടിച്ചു വയ്ക്കുക ഈ സുവിശേഷ ഭാഗ്യങ്ങൾ കാണാതെ പിടിക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്കൊരു വചനം കാണാതെ പിടിക്കാം നമുക്കിന്ന് പഠിക്കേണ്ട വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം നാലാമത്തെ വാക്യമാണ് അങ്ങേടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ ഒരിക്കൽ കൂടി ടീച്ചർ പറയാം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം നാലാം വാക്യം അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം നൽകണമേ അങ്ങയുടെ ദാസരുടെ ഇടയിൽ നിന്ന് എന്നെ തിരസ്കരിക്കരുതേ ഈ വചനം നിങ്ങളെല്ലാവരും കാണാതെ പഠിക്കണം അപ്പം നാം അത് സുവിശേഷഭാഗ്യങ്ങളൊക്കെ പഠിച്ചു അപ്പം നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് ആശ്വാസമാകാനും സമാധാനം സ്ഥാപിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വഷി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയെക്കുറിച്ചറിയാനുള്ള അതിയായ ആഗ്രഹത്തോടെ എൻ്റെ മുൻപിലെത്തിയിരിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തായിരുന്നു പഠിച്ചത് കുരിൻ ചൂട്ടിൽ വെച്ച് ഈശോ നമുക്ക് നൽകിയ പരിശുദ്ധ കന്യകാമറിയത്തിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചതല്ലേ ഇനി ഇന്ന് നമ്മൾ ഒരു കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ നിങ്ങൾക്കറിയാമല്ലോ ബൈബിളിൽ നമ്മൾ എപ്പോഴും പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു കല്യാണ വീട് ഏതാണ് കാനായിലെ കല്യാണം കാനായിലെ കല്യാണത്തിൽ എന്താണ് നടന്നതവിടെ ബീഞ്ഞ് തീർന്നു എന്ന് അമ്മ മനസ്സിലാക്കിയപ്പോൾ ഈശോയോട് ചെന്ന് പറയുകയാണ് അവരെ സഹായിക്കണം എന്ന് പറയുകയാണ് അതിന് മറുപടിയായിട്ട് ഈശോ പറയുന്നത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നാണ് ഈശോ മറുപടി പറയുന്നത് പക്ഷേ മാതാവ് തിരിച്ചൊന്നും പറയുന്നില്ല മാതാവ് നേരെ ചെന്ന് വീട്ടുകാരോട് പറയുന്നൊരു കാര്യമുണ്ട് അവൻ പറയുന്നത് ചെയ്യുവിൻ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ പ്രശ്നങ്ങളിൽ നമ്മൾക്ക് പരിഹാരം കിട്ടണമെങ്കിൽ മാതാവ് നമുക്ക് പറഞ്ഞു തരുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നാണ് മറ്റൊന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും മാതാവ് നമ്മളുടെ കൂടെയുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ കൂടെയുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കാൻ മാതാവ് ഉണ്ടാകും എന്ന് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട് മറ്റൊന്നുകൂടി ഈശോ മറുപടി എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും അറിയാമായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൻ തള്ളില്ല എന്നുള്ള കാര്യം ഇനി ലൂർദ് കേട്ടിട്ടില്ലേ നിങ്ങൾ ലൂർദ് ലൂർദിൽ നടന്നൊരു സംഭവം ഞങ്ങളുടെ വികാരിയെ പറഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ ലൂർദിൽ ഒരമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് ചെന്നു കുഞ്ഞിന് ചെറിയ അസുഖമുണ്ടായിരുന്നു അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ലൂർതിൽ ചെന്നത് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു ഏഴാമത്തെ ദിവസമായിട്ടും കുഞ്ഞിന് സൗഖ്യം കിട്ടിയില്ല ആ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി മാതാവിനെ മാതാവിൻ്റെ രൂപം എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഈ അമ്മ വിങ്ങി പൊട്ടിയിട്ട് ആ അമ്മ പറഞ്ഞു എന്നാണ് പറയുന്നത് ഈശോയെ ഇന്നും കൂടി നീ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും ഈശോയെ ഇന്നും കൂടി നീ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തിയില്ലെങ്കിൽ ഞാൻ നിൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുക്കും ആ നിമിഷം തന്നെ ആ കുഞ്ഞിന് സൗഖ്യം കിട്ടി എന്നാണ് പറയുക മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഓരോ കാര്യങ്ങളും നമ്മളുടെ ഓരോ ആവശ്യങ്ങളും സാധിച്ചു കിട്ടുന്നതിൻ്റെ ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ സഭയിലുണ്ട് ഇനി നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാർ മരിയഭക്തിയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു നിങ്ങൾക്ക് പിതാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണല്ലേ നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ജോൺ പോൾ രണ്ടാമ്മൻ മാർപ്പാപ്പയ്ക്ക് വെടിയേൽക്കുന്നതും വെടിയേറ്റ് മാർപ്പാപ്പ വീഴുന്ന സമയത്ത് മാതാവിങ്ങനെ കയ്യിൽ താങ്ങുന്നതുമായിട്ടൊക്കെയുള്ള പിക്ചേഴ്സ് ഒരുപാട് നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടും അപ്പോൾ ജോൺ പോൾ രണ്ടാമ്മൻ മാർപ്പാപ്പ ജപമാലയുടെ സമ്പന്നതയെക്കുറിച്ചും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചും വേണ്ടിയിട്ട് ഒരു ശ്ലൈഹിക പ്രബോധനം പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ജപമാല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ശ്ലൈഹിക പ്രബോധനത്തിൽ പറയുന്നത് സുവിശേഷത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ജപമാല എന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ ജപമാല ആലോചിച്ച് നോക്കൂ ജപമാല നമ്മൾ ചെല്ലുന്ന സമയങ്ങളിൽ മുഴുവൻ ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ മരണം വരെ ഉദ്ധാരം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ എപ്പോഴും വിചിതനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജപമാല ചെല്ലുമ്പോൾ മുഴുവൻ ഈശോയോട് ചേർന്ന് നമ്മൾ ഈശോയെ അനുസ്മരിച്ച് ഈശോയോട് പ്രാർത്ഥിച്ച് നമ്മൾ പോവുകയാണ് അല്ലേ അപ്പോൾ മറ്റൊന്ന് സാധാരണ പറയപ്പെടുന്നത് അൽബായറുടെ കുർബാന എന്നാണ് ജപമാലയെക്കുറിച്ച് പറയപ്പെടുന്നത് ഇത് നിങ്ങൾ ജോൺ ബോൾ പാപ്പയെക്കുറിച്ച് കുറേയൊക്കെ കേട്ടിട്ടുണ്ടാവും മറ്റൊന്ന് പി യു സഞ്ചാമന്മാർ പാപ്പയുടെ കാലത്തുണ്ടായ ഒരു സംഭവം എത്ര പേര് കേട്ടിട്ടുണ്ടെന്നറിയില്ല ലെപ്പാൻഡോ വാർ കേട്ടിട്ടുണ്ടോ ലെപ്പാൻഡോവ് വാർ ലപ്പാൻ്റെ വാർ എന്ന് പറയുന്ന ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ സംഭവിക്കുന്ന ഒരു യുദ്ധമാണ് ലപ്പാൻ്റെ വാർ എന്ന് പറയുന്നത് അത് ഒട്ടോമാൻ സാമ്രാജ്യം ടർക്കിയുടെ നേതൃത്വത്തിൽ അലി പാഷ എന്ന് പറയുന്ന ഒരു കരുത്തനായ ശക്തനായ സൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ റോം കീഴടക്കാൻ വരികയാണ് പിയൂസ് അഞ്ചാമൻ മാർപ്പാപ്പയായിരുന്നു അന്ന് മാർപ്പാപ്പയുടെ കാലത്തായിരുന്നു ഇത് സംഭവിച്ചത് മാർപ്പാപ്പ അടുത്തുള്ള മിക്ക രാജ്യങ്ങളോടും ഇംഗ്ലണ്ടിനോടും അങ്ങനെയുള്ള പല പല വലിയ രാജ്യങ്ങളോടൊക്കെ അന്ന് സഹായം അഭ്യർത്ഥിച്ചു പക്ഷേ അധികമാരും സഹായിക്കാൻ തയ്യാറായില്ല അവസാനം സ്പെയിൻ ഓസ്ട്രിയ ഇങ്ങനെ ചില രാജ്യങ്ങൾ മാത്രം റോമിനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയാണ് ഉണ്ടായത് ഇതിലെ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ അലി പാഷയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തിൽ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള വളരെ കരുത്തരായിട്ടുള്ള സൈന്യാധിപന്മാർ അല്ലെങ്കിൽ സൈനികർ നരനിൽ നിരന്നു നിൽക്കുമ്പോൾ വേറും കർഷകരും അതുപോലെ തന്നെ സാധാരണക്കാരുമായിട്ടുള്ള ജനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സൈന്യമായിരുന്നു ഹോളി ലീഗ് എന്ന് പേരിട്ട ഒരു സൈന്യമായിരുന്നു റോമൻ്റെ റോമൻ സൈന്യം അതിൽ ഓസ്ട്രിയക്കാരനായ ജോൺ ഒരു ഭക്തനായിരുന്നു ഓസ്ട്രിയക്കാരനായ ജോൺ ആയിരുന്നു അതിൻ്റെ സൈന്യാധിപനായി നിയമിക്കപ്പെട്ടത് ജോൺ ഒരു മര്യഭക്തനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാളിൽ ജപമാല ആലേഖനം ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഒക്ടോബർ ഏഴാം തീയതി ലപ്പാൻ്റെ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധ പാപ്പ എല്ലാവരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു രാവും പകലും നിങ്ങളുടെ ദേവാലയങ്ങൾ തുറന്നിടട്ടെ എല്ലാവരും ദേവാലയങ്ങളിലേക്ക് വരിക നിങ്ങളുടെ ആയുധമായ ജപമാല കയ്യിലെടുക്കുക നിങ്ങൾ ജപമാല അർപ്പിച്ചു കൊണ്ടേയിരിക്കുക യുദ്ധത്തിൻ്റെ സമയം മുഴുവൻ നിങ്ങൾ ജപമാല അർപ്പിച്ചുകൊണ്ടേയിരിക്കുക അത്ഭുതകരമെന്ന് പറയട്ടെ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെ ദൈവം റോമിന് അവരുടെ മേൽ ഒട്ടോമൻ സൈന്യത്തിൻ്റെ മേൽ വിജയം നൽകുകയാണ് ചെയ്തത് അങ്ങനെ അന്ന് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് റോമെന്ന് പറയുന്ന ഒരു സ്ഥലം പോലും ചിലപ്പോൾ കണ്ടു എന്ന് വരില്ലായിരുന്നു ഇത് ഈ വിജയത്തിനെ അനുസ്മരിച്ചുകൊണ്ട് അന്ന് പിയൂസ് പാപ്പ ഔർ ലേഡി ഓഫ് റോസറി എന്ന് പറയുന്ന ഒരു തിരുനാൾ നമ്മളുടെ സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി ജപമാല രാജ്ഞി അതാണ് ഒക്ടോബർ ഏഴിന് ഉള്ള നമ്മളുടെ പരിശുദ്ധ രാജ്ഞിയുടെ തിരുനാൾ ഇതുപോലെ പല നമ്മളുടെ മാർപ്പാപ്പാമാർക്കും ഇതുപോലെയുള്ള പല പല സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് മര്യഭക്തി പ്രാചീന കാലം മുതലേ പ്രചരിപ്പിക്കപ്പെട്ട് പോകുന്നത് ഇനി കാലം മുതല് തന്നെ മാർത്തോമ ക്രിസ്ത്യാനികൾ ആരാധനയുടെ ആരാധനാക്രമത്തില് മര്യഭക്തിക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്തിരുന്നു അവരത് ഏറ്റവും കൂടുതൽ പ്രകടമാക്കിയിരുന്നത് ബുധനാഴ്ചകളിൽ നടത്തുന്ന യാമപ്രാർത്ഥനകളിലായിരുന്നു യാമപ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടില്ലേ യാമപ്രാർത്ഥന ഓരോ യാമങ്ങളിലും ചെല്ലുന്ന പ്രാർത്ഥനയാണ് യാമപ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ പ്രഭാതത്തിൽ ചെയ്യുന്ന യാമപ്രാർത്ഥനയ്ക്ക് സപ്ര എന്നും വൈകുന്നേരങ്ങൾ ചെയ്യുന്ന യാമപ്രാർത്ഥനയ്ക്ക് റംശ എന്നും കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചെല്ലുന്ന യാമപ്രാർത്ഥനയ്ക്ക് ലലിയ എന്നും ആണ് അറിയപ്പെടുന്നത് ഈ യാമപ്രാർത്ഥനകളിൽ സങ്കീർത്തനങ്ങളുണ്ട് പാട്ടുണ്ട് ഒരുപാട് പ്രാർത്ഥനകളൊക്കെയുണ്ട് പക്ഷെ ബുധനാഴ്ചകളിൽ വരുന്ന യാമപ്രാർത്ഥനകളിൽ പ്രത്യേകമായിട്ടും മാതാവിനോടുള്ള പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വരിക ഈശോയ്ക്ക് ജന്മം നൽകിയ കന്യാമേരി എന്ന് തുടങ്ങുന്ന പാട്ടൊക്കെ ഗാനമൊക്കെ ഈ ബുധനാഴ്ചകളിൽ വരുന്ന യാമപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്കറിയാം മാതാവിൻ്റെ പല പല തിരുന്നാളുകളും നമ്മളുടെ സ സഭാ സമൂഹം വളരെ വിശുദ്ധമായിട്ട് കൊണ്ടാടുന്നുണ്ട് ഒന്നും അറിയില്ലെങ്കിലും സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ഓഗസ്റ്റ് പതിനഞ്ച് അല്ലേ പതിനഞ്ച് ദിവസം നമ്മൾ നോയമ്പക്കെടുത്ത് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മൾ സ്വർഗാരോഹണ തിരുനാൾ ആചരിക്കാറുണ്ട് മറ്റൊന്ന് എട്ട് നോമ്പ് സെപ്റ്റംബർ എട്ടിന് നമ്മൾ ആചരിക്കുന്നത് മാതാവിൻ്റെ ജനന തിരുനാൾ ഇതുപോലെ മാതാവിൻ്റെ ഒരുപാട് തിരുനാളുകളുണ്ട് അത് ഓരോന്നായിട്ട് നമ്മുടെ പുസ്തകത്തിലുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വായിച്ചു നോക്കാം മാതാവിൻ്റെ ശുദ്ധീർണ തിരുനാളുണ്ട് ഫെബ്രുവരി രണ്ട് മാതാവിൻ്റെ മംഗല വാർത്ത തിരുനാളുണ്ട് അത് മാർച്ച് ഇരുപത്തഞ്ച് ഇങ്ങനെ ഇങ്ങനെ കുറേ തിരുനാളുകൾ നമ്മളുടെ സഭ ആചരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഓരോ തിരുനാളും ഓരോ അനുസ്മരണമാണ് മാതാവ് നമ്മൾക്ക് കാണിച്ചു തന്ന മാതൃകയനുസരിച്ച് നമ്മൾക്ക് ജീവിക്കാനുള്ള നമ്മളെങ്ങനെ ജീവിക്കണം അത് നമ്മളെപ്പോഴും ഓർക്കണം എന്നുള്ള ഓരോ അനുസ്മരണമാണ് നമ്മളുടെ ഓരോ തിരുനാളിലും അവിടെ കാണപ്പെടുന്നത് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ പൗരസ്ത്യ സുറിയാനി സഭയിൽ പരിശുദ്ധ അമ്മയുടെ ഉറക്കത്തിൻ്റെ തിരുനാൾ എന്നാണ് അറിയപ്പെടുന്നത് ഇനി നമ്മളുടെ സഭയെക്കുറിച്ച് നമ്മൾക്കൊന്നറിയണ്ടേ മാതൃസഭയെക്കുറിച്ച് നമ്മൾക്കൊന്നറിയണ്ടേ സീറോ മലബാർ സഭയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കർദിനാൾ ആൻറ്റണി പടിയറെ മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്യുകയും ചെയ്തു ആ വർഷം തന്നെ പ്രഥമ സിനഡ് നമ്മൾ കൂടുകയും സമ്മേളിക്കുകയും ചെയ്തു ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കാക്കനാട് മൗണ്ട് സെൻ്റ് തോമസ് നമ്മളുടെ സഭാ കാര്യാലയം സ്ഥാപിക്കപ്പെടുകയും ചെയ്തു പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പേജ് നോക്കിയാൽ പിന്നീടുള്ള സഭയുടെ വളർച്ച നമുക്ക് മനസ്സിലാവും രൂപതകളും അതിരൂപതകളും ഒക്കെ പിന്നീടുണ്ടായി ഇനി ഭാരതത്തിന് പുറത്തുള്ള മിഷൻ പ്രവർത്തനത്തെക്കുറിച്ചും നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും അമേരിക്കയിലെ ഷിക്കാഗോ യു കെയിലെ ഗ്രേറ്റ് ബ്രിട്ടൺ ഇങ്ങനെ ഓസ്ട്രേലിയ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ തന്നെ രൂപതകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി അത് അങ്ങനെ രൂപതകൾ സ്ഥാപിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അപ്പസ്തോലിക് വിസിറ്റേഷൻസും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഭാരതം മുഴുവൻ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നതിനായി പരിശുദ്ധ പിതാവ് സ്വാതന്ത്ര്യം നൽകുകയും ശംഷാബാദ് ഹസൂർ എന്ന രണ്ട് രൂപതകൾ സ്ഥാപിക്കപ്പെടുകയും മറ്റ് രണ്ട് രൂപതകളുടെ അതിർത്തി വിസ്തൃതമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രസൻ്റ് നമ്മളുടെ സഭയ്ക്ക് അഞ്ച് അതിരൂപതകളടക്കം മുപ്പത്തഞ്ച് രൂപതകളും രണ്ട് അപ്പസ്തോലിക് വിസിറ്റേഷൻസും ഉണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ പുസ്തകം എടുത്തു വായിക്കണം കേട്ടോ ഇനി ഒരു കാര്യം കൂടി ടീച്ചർ പറയട്ടെ നമ്മൾ മാതാവിൻ്റെ മാധ്യസ്ഥത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ നമ്മൾ നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങാൻ പോകുന്നതിന് മുൻപ് മൂന്ന് നന്മ നിറഞ്ഞ മറിയം നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാ ദിവസവും ചെല്ലിയിരിക്കണം നിങ്ങൾക്ക് മറ്റൊന്നും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും മൂന്ന് നന്മ നിറഞ്ഞ പറയും നിങ്ങൾ ചെല്ലിയിരിക്കണം അതിൻ്റെ ശക്തി നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ അപ്പുറമാണ് ആ മൂന്ന് നന്മ നിറഞ്ഞ മറിയം ചെല്ലിയിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി പറയണം അമ്മേ മാതാവേ നിൻ്റെ കാപ്പയ്ക്കുള്ളിൽ എന്നെ പൊതിഞ്ഞോണെ അമ്മേ മാതാവേ നിൻ്റെ കാപ്പയ്ക്കുള്ളിൽ എന്നെ പൊതിഞ്ഞോണേ ഇത് ടീച്ചർ കോളേജിൽ വെച്ച് മറ്റൊരു ടീച്ചറുമായിട്ടുള്ള സംഭാഷണത്തിൽ അറിയാതെ ഇത് സംസാരിക്കുകയും ആ ടീച്ചർ അന്ന് മുതല് ടീച്ചറിൻ്റെ മോളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തു എന്നും ചെല്ലുമായിരുന്നു ടീച്ചറും ചെല്ലുമായിരുന്നു ഒരു ദിവസം ടീച്ചർ എവിടെയോ ഷോപ്പിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ് സാറ്റർഡേ ആണ് മോളെ സ്പെഷ്യൽ ക്ലാസ്സിനും പോയിരിക്കുകയാണ് ടീച്ചർ എല്ലാം ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് പെട്ടെന്ന് ടീച്ചറിൻ്റെ മനസ്സിൽ ഇറങ്ങ് വേഗം പുറത്തിറങ്ങുക എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ആരോ പറയുന്നത് പോലെ തോന്നി ആദ്യമൊക്കെ ടീച്ചർ അതങ്ങ് ശ്രദ്ധിച്ചില്ല പിന്നീട് വീണ്ടും ഇത് ശക്തമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചർ അവരോട് ഷോപ്പിൽ പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ ഇവിടെ വച്ചു ഞാൻ പിന്നെ വരാം കേട്ടോ എന്നും പറഞ്ഞ് വേഗം കാറെടുത്ത് ടീച്ചർ കാറി കയറിയിരിക്കുകയാണ് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്താണെന്നൊന്നും അറിയില്ല പെട്ടെന്ന് സ്കൂളിൽ നിന്നൊരു കോള് വന്നു മോളുടെ സ്കൂളിൽ നിന്നൊരു കോള് വന്നിട്ട് പറഞ്ഞു ടീച്ചർ ഫീസ് എങ്ങനെയാണ് അടയ്ക്കുന്നത് എന്ന് ചോദിച്ചൊരു കോള് വന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു ഫീസ് ചെയ്യാൻ ഓൺലൈനായിട്ട് അടച്ചോളാം പിള്ളേർക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ മോള് പോയോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ടീച്ചർ ഇന്നുകൂടി ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് ക്ലാസ് എടുക്കാൻ വന്ന ടീച്ചറിന് അത്യാവശ്യം വന്നതുകൊണ്ട് പിള്ളേരെ നേരത്തെ വീട്ടിൽ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി പിള്ളേർ പോയിട്ടെന്ന് പറഞ്ഞു ഇപ്പോൾ ടീച്ചർ പെട്ടെന്ന് ടീച്ചറിൻ്റെ വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ മോളെത്തിയിട്ടില്ല എന്നറിഞ്ഞു ടീച്ചറിനെവിടെ പോകണമെന്നറിയില്ല എങ്ങോട്ട് പോകണമെന്നറിയില്ല എന്തായാലും ടീച്ചറെ ജപമാല ചെല്ലിക്കൊണ്ട് ടീച്ചറിൻ്റെ വണ്ടി മുമ്പോട്ടേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി ഒരു വഴിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് വഴിയായിട്ടത് പിരിയും അവിടെ വരെ ഈ കുട്ടിക്കൊരു കൂട്ടുകാരിയുണ്ട് അപ്പോൾ ടീച്ചർ വേഗം ആ കൂട്ടുകാരിയെ വിളിച്ചപ്പോൾ പറഞ്ഞു ആ വഴി വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ തിരിഞ്ഞു പോകുന്നവടം വരെ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ ആ തിരിയുന്ന സ്ഥലത്ത് ചെന്നിട്ട് ടീച്ചറ് കണ്ണടച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാമെന്ന് നിന്നപ്പോൾ ഒരു കൊച്ചു കുട്ടി അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു ഇതിലെ ഒരു ചേച്ചിയെ ഒരു വാനയിൽ കുറേ പേര് പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടു അവരെ തടയാൻ പറ്റിയില്ല ഞാൻ ഒച്ചയിട്ടിട്ട് ആരും വന്നില്ല എന്ന് പറഞ്ഞു അവരെങ്ങോട്ടാണ് പോയതും മോനെ എന്ന് ചോദിച്ചു അത് കൊച്ചു കണ്ടതുമില്ല എല്ലാവരും വേഗം പോലീസിൽ അറിയിച്ചു എല്ലാവരും അതിൽ ഇതിലെല്ലാം പോയി എന്തൊക്കെ നടന്നിട്ടും ഇവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇവരിങ്ങനെ വിഷമിച്ച് ടീച്ചർ ഇങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ച് ടീച്ചർ ചോദിച്ചു എന്നും വൈകുന്നേരം ഞാൻ പറയുന്നതല്ലേ കാപ്പയ്ക്കകത്തൻ്റെ കുഞ്ഞിനെ പൊതിഞ്ഞോണോ എന്ന് ഞാൻ പറയുന്നതല്ലേ അമ്മേ മാതാവേന്ന് വിളിച്ച് തീർന്നില്ല അതിനു മുമ്പ് ഒരു വാൻ ഇവരുടെ മുമ്പിൽ വന്ന് നിന്നു ഇവർ നോക്കിയപ്പോൾ പോലീസ് പെട്ടെന്ന് വാൻ വളഞ്ഞ് പിടിച്ചു കഴിഞ്ഞപ്പം ഈ കൊച്ച് അതിൻ്റെ ഉള്ളിലുണ്ട് ഡ്രൈവർ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വാനിൻ്റെ ഡ്രൈവർ പറയുകയാണ് ഈ സ്ഥലമൊക്കെ നല്ല പരിചിതമാണ് പക്ഷെ ഞാൻ ഈ വാനും കൊണ്ട് പോയി കഴിയുമ്പോൾ എൻ്റെ മുമ്പിൽ മതിൽ വരികയാണ് പല സ്ഥലങ്ങളിലും വെച്ച് മതിൽ വരുന്നു എനിക്ക് വഴി പെട്ടെന്ന് തെറ്റിപ്പോകുന്നു എന്താ എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല അങ്ങനെ ഞാൻ ചുറ്റിത്തിരിഞ്ഞ് വീണ്ടും ഇതേ സ്ഥലത്ത് വന്ന് എത്തിപ്പെട്ടതാണ് ഇതെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല എന്ന് ഇത് നടന്നൊരു സംഭവമാണ് ഈ ഒരു പ്രാർത്ഥന നമ്മളെ ശരിക്കും നമ്മൾ നമ്മളറിഞ്ഞും അറിയാതെയും എവിടെയാണ് അപകടം പതിയിരിക്കുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ അപ്പോൾ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും വരുന്ന ഏത് അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു കവചമാണിത് എപ്പോഴും പറയുക മാതാവേ നിൻ്റെ കാപ്പയ്ക്കുള്ളിൽ എന്നെ പൊതിഞ്ഞോണേ മക്കൾ പറയുക കുട്ടികൾ പറയുക കൂടത്തിൽ തന്നെ കൂടാതെ മാതാപിതാക്കളും മക്കളെക്കുറിച്ച് പ്രാർത്ഥിക്കുക മാതാവിൻ്റെ കാപ്പിക്കകത്ത് പൊതികയും അതിലേറെ നമ്മളുടെ ഈശോയുടെ തിരക്കത്തിൻ്റെ സംരക്ഷണവും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ദൈവം എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ സംഭവ കഥകളല്ല ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇന്നത്തെ വചനം പഠിക്കേണ്ട ഹോസിയയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ആറാം വാക്യമാണ് ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ അത് നിങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കണം കഴിഞ്ഞ ദിവസത്തെ വചനം നിങ്ങൾ വായിച്ചോ ടീച്ചർക്ക് അയച്ചു കൊടുത്തോ ആ വചനം ഇങ്ങനെയാണ് ആകയാൽ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക നീതിയും സ്നേഹവും മുറുക പിടിക്കുക നിന്റെ ദൈവത്തിന് വേണ്ടി നിരന്തരം കാത്തിരിക്കുക ഈ വചനം നിങ്ങൾ തുടരെ തുടരെ നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ പറ്റുന്നവരൊക്കെ വീഡിയോ അല്ലാത്തവരൊക്കെ ഓഡിയോ എങ്കിലും ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ പുറകിൽ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് കൂടി കവർ ചെയ്യാനുണ്ട് അതിൻ്റെ എല്ലാം ആൻസർ ഇപ്പോൾ ഇന്ന് പഠിപ്പിച്ചെടുത്ത് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട് അത് നിങ്ങൾ ഒന്നും കൂടി കേട്ട് നോക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ ആൻസേഴ്സ് എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക പിതാവായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി